our channel Tipo You A to Z. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ട്ടോ. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം തികഞ്ഞിരിക്കുന്നു. നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഹെയർ ആയാലും സ്കിൻ കെയർ ആയാലും സ്കിൻ ലൈറ്റനിങ്ങിനായാലും വൈറ്റനിങ്ങിനായാലും കൂടുതൽ ആളുകളും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പ് ഏതാണ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്റെ ചാനലിന് ശരിയായ ഗ്രോത്ത് ഉണ്ടായത് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് വ്യൂസ് കൂടിയത് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഫസ്റ്റ് ഡേയിൽ ഞാൻ കുറച്ചധികം ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കുന്ന കുറച്ചധികം ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 16 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ട് എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടി എന്ന് ആ വീഡിയോയുടെ താഴെ കമന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അറിവിലേക്ക് പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാക്ക് ഒന്നും ചെയ്യാതെ തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ട് മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 16 ലക്ഷം പേര് കണ്ട് റിസൾട്ട് കിട്ടാന്ന് പറയുമ്പോൾ അത്രയും നിസാരമായിട്ട് കാണരുത്. നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് മുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് പാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ 10ഓ 5ഓ മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക ഇതെന്താണ് സംഭവം എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിയിലെ അമ്മമാർക്കും എല്ലാവർക്കും ഇത് ഏജ് ലിമിറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തൈറോയിഡ് ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റ് കീമോ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വരെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായിരുന്നു ആ ടിപ്സ് എന്നൊന്ന് നോക്കാം. അതായത് ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവര് ഏറ്റവും ഫസ്റ്റ് എന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഹെയറിന്റെ തുമ്പ് ട്രിം ചെയ്യുക എന്നുള്ളത്. 2 മാസത്തിലൊരിക്കെങ്കിലും നമ്മൾ തുമ്പ് ട്രിം ചെയ്ത് കളയണം. തുമ്പൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിനെ അത് ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ്. ആ തുമ്പ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് ഇങ്ങനെ അടിയിൽ പിളർന്ന് പിളർന്ന് അത് മേലേക്ക് കയറും. അപ്പൊ നമ്മുടെ മുടിയെല്ലാം സ്പ്ലിറ്റ് ആയിട്ട് പൊട്ടിപ്പോകും, നമ്മുടെ ഹെയറിന്റെ തിക്കെല്ലാം കുറയും. ഇത്ര ഭാഗമാണ് ഞാനിപ്പോ ട്രിം ചെയ്യാൻ പോകുന്നത്. 1 ഇഞ്ച് നീളത്തിൽ ട്രിം ചെയ്താൽ മതി. ഇത് 2 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ മുടി വെട്ടിയവരാണെന്നുണ്ടെങ്കിൽ മുടി വെട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഡെയിലി അതായത് ഈ 30 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതില് രാവിലെയും വൈകിട്ടും ഒരേപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് 100 വരെ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മസാജ് ഇന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കൈയുടെ തുമ്പ് വെച്ചിട്ടാണ് മസാജ്. ഈ 30 ഡേയ്സ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് മുടി നന്നായിട്ട് ചീകി കൊടുക്കുക എന്നുള്ളത്. ഇതേപോലത്തെ സെയിം ചീപ്പ് എടുത്തിട്ട് വേണം ചീകാനായിട്ട്. ഈ ചീപ്പോണ്ട് ഈരാൻ പറയുന്നത് സെയിം തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചീകാൻ പറയുന്നത്. അത് രാവിലെയും വൈകിട്ടും ചീകണം. അത് എങ്ങനെ ചീകണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഇതേപോലെ കീഴ്പ്പട്ടക്കിട്ടിട്ട് 1, 2, 3, 4, 5 ഓക്കെ ഇങ്ങനെ ചീകി കൊടുക്കണം. അത് രാവിലെയും വൈകിട്ടും 100 വരെ കൗണ്ട് ചെയ്യുന്നവരെ ചീകി കൊടുക്കണം. ഈ നമ്മൾ സാധാരണ കുളി കഴിഞ്ഞിട്ട് ജട കളയുക ഇങ്ങനെ 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 കാണിച്ചിട്ടല്ലേ, അത് ഇന്ന് തൊട്ട് 30 ഡേയ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാനായിട്ടെങ്കിലും 30 ഡേയ്സിലേക്ക് നിങ്ങൾ അതൊന്ന് മാറ്റിപ്പിടിക്കണം. അതായത് കുളി കഴിക്കുമ്പോൾ നിങ്ങൾ നന്നായി ഇങ്ങനെ 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 മുടി കാണിച്ചിട്ട് ഉണക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ഒരു ചീർപ്പെടുക്കുക. 1 സൈഡ് ഹെയർ ഇടുക. ഓക്കെ 1 സൈഡ് ഹെയർ ഇടുക. താഴേന്ന് ചീകി കൊടുക്കുക. പതുക്കേനെ ചീകണം, മുടി ഇങ്ങനെ പിടിച്ച് വലിച്ച് പൊട്ടിക്കരുത്. പതുക്കേനെ ചീകി കൊടുക്കുക. പതുക്കേനെ റിലാക്സ് ചെയ്ത് ചീകുക. ഓക്കെ ഇങ്ങനെ ചീകണം. അതും ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി എന്ന് വെച്ചു കഴിഞ്ഞാൽ മുടി മറ്റോണം നിങ്ങൾ മുടിയിലത്തെ കെട്ട് പിടിക്കല് നിർത്തിയിട്ട് ഈ 30 ഡേയ്സെങ്കിലും ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒറ്റ മുടി പോലും പൊട്ടില്ല. ഒറ്റ മുടി നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക. ഈ 30 ഡേയ്സ് നിങ്ങൾ കെട്ടിവെക്കാനേ പാടില്ല. നമ്മൾ തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ തല എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാ എല്ലാവരും കഴുകുക എന്നുള്ളത്. ഞാൻ കഴുകാറുള്ളത് മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് തല കഴുകാറ്. ഓക്കെ അപ്പൊ തലമുടി കഴുകിയതിന് ശേഷം താഴെ ഒരു ബക്കറ്റിൽ നല്ല വെള്ളം പിടിച്ചു വെച്ചതിന് ശേഷം
ഇങ്ങനെ കാണിക്ക അതായത് മുടി ഒലണ്ടി എടുക്കില്ലേ ഇങ്ങനെ കാണിച്ചു ഞാൻ അത് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ 1 2 3 ഓക്കേ ഇങ്ങനെ ചെയ്യുന്നത് മുടി പെട്ടെന്ന് തന്നെ ലെങ്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ് ട്ടോ ഇത് ലെങ്ത് കൂടാൻ ആഗ്രഹിക്കുന്നവര് മാത്രം ചെയ്താൽ മതി ഓക്കേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് റിസൾട്ട് കിട്ടാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ രണ്ട് വർഷം തികയുന്ന ഈ ഒരു ദിവസം വേറൊരു ഗുഡ് ന്യൂസും കൂടി പറയാനുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ കെയറിന് മാത്രമായിട്ട് ഒരു ചാനലുണ്ട് ഗിദുസ് ഹെയർ കെയർ എന്ന് പറയുന്നത് അത് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം തുടങ്ങിയതാണ് എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്ന ചാനലാണ് ഇനി നമ്മുടെ രണ്ട് വർഷം തികഞ്ഞപ്പോൾ ഞാനായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് കിഡ്സിന്റെ ചാനൽ നടത്തുന്നത് എന്റെ മോനാണ് ബൈ എങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ബൈ അവര് മോണു അവൻ എൽ കെ ജിയിലായിട്ടുള്ളൂ അപ്പൊ അവൻ്റെതായ കുസൃതികളും അവന് പഠിക്കാനുള്ള റൈംസ് സ്റ്റോറീസ് അതുപോലെ തന്നെ അവൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചാനലാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കിഡ്സിന്റെ ചാനലിൽ ചെയ്യാം അപ്പൊ ആ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലിങ്ക് കൊടുക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മോനെ സപ്പോർട്ട് ചെയ്യാം ഇത്രയും നാളെ നിങ്ങൾ തന്നിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രയേഴ്സ് നമ്മുടെ മൂന്ന് ചാനലിന് വേണം രണ്ട് ചാനലല്ല ഇനി മൂന്ന് ചാനലിന് വേണം തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത ദിവസം കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങളെ ശ്രദ്ധിക്കൂ ബൈ